എന്താ എവിടെയാ കുട്ടി? ഇനിയും റെഡിയായില്ലേ? റെഡിയാവുന്നു. അക്കാര്യം പറയാതിരിക്കാൻ ഭേദം. എടീ, നീ എന്താ അവിടെ ചെയ്യുന്നത്? ഇതാകട്ടെ ചോറ്. ഞാനാണ് പറഞ്ഞു പോകുന്നു, കൊണ്ടുപോയി അവിടെ വയ്ക്ക. ചാലിനി എവിടെ ചന്തെടുത്തി? രാവിലെ കുളിമുറി കയറിയതാ. നിങ്ങൾക്ക് സമയം നിങ്ങൾ പോയിക്കൊള്ളൂ, ഉടനെ നിങ്ങളും കൂടെ ലേറ്റാണ്ട. താമസമുണ്ടെങ്കിൽ ഞങ്ങൾ പോണു മോളെ. അയ്യോ, ഞാനിപ്പോ വരാം. പാട്ട് നിർത്തണ്ട. എന്താണ് ചാലിനി, ബാത്റൂമിൽ തപസ? അയ്യോ, ദേഷ്യപ്പെടില്ല മോളെ, ഞാൻ ഇപ്പൊ വരാം. എങ്ങനെയുണ്ട് ഇന്നത്തെ ഡ്രസ്? കോളേജിലേക്ക് ആ പച്ചക്കറി തോട്ടത്തിൽ പോയി നിൽക്കായിരുന്നു. അതിനെങ്കിലും കണ്ടുകിട്ടായിരുന്നേനെ. കോളേജ് ബ്യൂട്ടിയോട് അങ്ങനെയൊക്കെ സംസാരിക്കുന്ന ഓർക്കണം. നീയാ കോളേജ് ബ്യൂട്ടി എന്ന് ആര് പറയുന്നു? എങ്കിൽ നീ അവർക്ക് വേണ്ടി ശരിക്ക് ചെലവ് ചെയ്യുന്നുണ്ടാവും. പ്രഭേദം എങ്ങനെയാ ഇവിടെ നിന്ന് ഒറ്റയ്ക്കിരിക്കുന്നത്? നല്ല ഫ്രണ്ട്സിനൊട്ടും പോയിക്കൂടെ? എനിക്കാരാ ഫ്രണ്ട്സ്? വേണ്ടാഞ്ഞിട്ടല്ലേ. ആണോ? ചെറിയ മേടം ഒച്ച ഉണ്ടാക്കും, പോയിക്കോ. ലിസൺ, കോക്രോച്ച് ഈസ് എ കോമൺ ഇൻസെക്ട്. യു ക്യാൻ ഫൈൻഡ് കിച്ചൺ സ്റ്റോൺസ് എക്സെട്ര. വി കം ടു ദ പിക്ചർ. ദിസ് ഈസ് ദ എക്സ്റ്റേണൽ ക്യാരക്ടർ ഓഫ് കോക്രോച്ച്. ദിസ് ഈസ് ദ ഹെഡ് ആൻഡ് ദിസ് ഈസ് തൊറാക്സ്. ദിസ് ഈസ് ദ അബ്ഡോമൻ ആൻഡ് ദിസ് ഈസ് ദ ആന്റിന. ഇറ്റ് ഈസ് ഹാവിംഗ് എ പോസ്റ്റീരിയർ വിംഗ് ആൻഡ് ആൻ ആന്റീരിയർ വിംഗ്. And we come to the mesothorax. And very near to the mesothorax, there is the metathorax. And it is having two compound eyes. The antenna is very powerful. And we come to the posterior. ആരാ ഇവിടെ വെച്ചത്? ഗ്രഹം വന്നു. മുട്ടയില്ലേ? ഗ്രഹം വന്നു. മുട്ടയിട്ട് വിരിഞ്ഞു വന്നതായിരിക്കും സാർ. യു സ്റ്റാൻഡ് അപ്പ്. യു സർ, കുട്ടിയല്ലേ അവിടെ വെച്ചത്? കള്ളം പറയരുത്. അല്ല സർ, ഞാനല്ല. പിന്നെ എവിടെ വന്നു? ആ ബോഡിയിൽ നിന്ന് പറന്നു വന്നതായിരിക്കും സർ. Thank you.
തിരിച്ചൊന്ന് വിഷ് ചെയ്തൂടെ. ഇതാ സാറിന്റെ കാല് പിടിച്ച് തിരികെ വാങ്ങിച്ച ശാലിനിക്ക് വേണ്ടി. ആ നാളെയും വേണ്ട എന്തെങ്കിലും ഒന്ന് അല്ലെ ബിന്ദു? അത്ര ബുദ്ധിമുട്ടണ്ട, റോ വെച്ചോളൂ. അപ്പൊ നാളെ വേറെ എന്തെങ്കിലും കണ്ടുപിടിച്ചോളൂ. ആ എന്നാ ഞാൻ സൂക്ഷിച്ചു വെച്ചോളാം കുട്ടിയുടെ ഓർമ്മയ്ക്ക്. ഇഷ്ടം പോലെ. കോശി വക്കീലിനെ കണ്ടോ? ഇല്ല. സമയം കിട്ടിയില്ലായിരിക്കും. അതുകൊണ്ടല്ല. പിന്നെ നാലഞ്ചു വട്ടം ഇതിനകം അയാളെ കണ്ടു കഴിഞ്ഞു. അതുകൊണ്ട് ഇനിയും കാണില്ലെന്നാണോ? അല്ല, കണ്ടിട്ട് പ്രത്യേകിച്ച് വിശേഷമൊന്നും ഉണ്ടാകുമെന്ന് തോന്നിയില്ല. ആവശ്യക്കാരനാരാണ്? നീയോ അയാളോ? ചുമ്മാ ഗൾഫ് പോകുന്നു പറഞ്ഞുകൊണ്ട് നടന്നാൽ ആരും കൊണ്ടുപോകില്ല. ഇടയ്ക്കിടയ്ക്ക് അയാളെ പോയി കാണണം. അപ്പോ അയാളുടെ മകം വരുമ്പോ അയാൾ ആ കാര്യം പറയും. അയാളുടെ സംസാരം കേട്ടാൽ രണ്ടാമതൊരിക്കലും അങ്ങോട്ട് പോകാൻ തോന്നില്ല. ആവശ്യക്കാരൻ നമ്മളാകുമ്പോ അങ്ങനെയൊക്കെ ഇരിക്കും. പലതും കണ്ടില്ല കേട്ടില്ല നടിച്ചാലേ കാര്യം നേടാനാവും. അല്ല, ഞാനൊന്നും പറഞ്ഞില്ലേ, അവനവന്റെ കാര്യം അവനെ നോക്കിയാലോ? എന്റെ കാര്യം നോക്കാൻ ഞാൻ ആരോട് ആവശ്യപ്പെട്ടില്ലല്ലോ. അതെ, കാര്യം പറയുമ്പോ നീ തർക്കിക്കാൻ നിൽക്കണ്ട. വെറുതെ ലൈബ്രറിയിൽ പോയി വായിൽ നോക്കിയിരിക്കുന്ന നേരത്തിന് പ്രയോജനമുള്ള എന്തെങ്കിലും കാര്യം ചെയ്യാൻ നോക്കണമെന്ന് ഞാൻ പറഞ്ഞു. കാര്യം പറഞ്ഞാൽ മനസ്സിലാവാനുള്ള പ്രായമൊക്കെ കഴിഞ്ഞല്ലോ നിനക്ക്. എന്താണോ നീ ഒന്നും മിണ്ടാത്തത്? നീ എന്താ കൈ ഉണ്ടാക്കി വയ്ക്കുന്നത്? എന്തെങ്കിലും പറ. എന്താടാ? ഈ കുട്ടിക്ക് ഞാൻ എന്ത് പറഞ്ഞാലും ഇഷ്ടപ്പെടില്ല. എത്രയൊക്കെ അഡ്ജസ്റ്റ് ചെയ്താലും പോറ്റമ്മ പോറ്റമ്മ തന്നെയായിരിക്കും കുട്ടികളുടെ കണ്ണിൽ. ഈ അമ്മയ്ക്കൊന്നും മിണ്ടാതിരുന്നു. എന്ത് പറഞ്ഞാലും ഒരു പെറ്റമ്മയും പോറ്റമ്മ. വന്ന് കയറാൻ നോക്കിയിരിക്കുന്ന പോലെ കേട്ടില്ലേ? അച്ഛന്റെ മട്ട എന്താ തോന്നും? കോശുവക്കലിനെ കണ്ടാലുടൻ അയാൾ കൊത്തിക്കൊണ്ട് പൊക്കോളുന്നു. കാശു കൊടുക്കണം, വെറുതെ സഹായിക്കാൻ അയക്കണ്ട. ഭ്രാന്തുണ്ടോ? എങ്ങനെയെങ്കിലും ഇവിടെ രക്ഷപ്പെട്ടാൽ മതിയാൻ. പേഷ്യയോ സൈബീരിയോ എവിടെയായാലും വേണ്ടില്ല. പോയാ പിന്നെ ആരുടെ മുഖം കാണുന്നല്ലോ. അവധിക്ക് വരുമ്പോ ഒരു മുഖപ്പെട്ടവടെ കരുതണം. അതിന് വന്നിട്ട് വേണ്ടേ? ഏറ്റവും കൂടെ പോയാൽ എനിക്ക് പിന്നെ ആരുണ്ട്? കുട്ടിപ്പോഴും പഠിച്ചു ഏറ്റവും തനിച്ചാക്കിട്ടെങ്ങും പോയില്ല. Thank you.
ഒരുപക്ഷെ വെറും തോന്നലായിരിക്കാം. എന്നാലും അമ്മയുണ്ടായിരുന്നെങ്കിൽ അച്ഛൻ ഞങ്ങളോട് കുറെ കൂടെ വാത്സല്യം കാണിച്ചേനെ എന്ന് തോന്നിപ്പോവാ. അമ്മയില്ലാത്ത മക്കൾക്കെല്ലാം ഇങ്ങനെ തോന്നുമായിരിക്കും അല്ലേ? എന്റെ പ്രശ്നങ്ങൾ കേട്ട് കേട്ട് അമ്മന് ബോറടിക്കുന്നുണ്ടോ? ഇല്ല, പ്രസാദിനോട് പറയണം കുറെയൊക്കെ അങ്ങ് ക്ഷമിക്കാൻ. എത്രയൊക്കെ ആയാലും അച്ഛനല്ലേ. എന്തുണ്ടായേ? അവരുടെ ഒരു അന്വേഷണം. ആരുടെ? ചെറിയമ്മയുടെ. എന്തേ? ഉച്ചയ്ക്ക് ഉണ്ടാ കുട്ടി ഉണ്ടാവുമെന്ന് അന്വേഷിക്കാൻ വിട്ടിരിക്കുക. ഉണ്ടാവുന്ന ഞാൻ പറഞ്ഞയച്ചു. അയ്യോ, ഞാനില്ല. അത് പറ്റില്ല, കുട്ടിക്ക് എന്താ വീട്ടിൽ ഉണ്ണാനും കൊടുക്കാനും ഇല്ലാത്ത ആളല്ലല്ലോ. ഇവിടത്തേക്കാൾ നല്ല ഓണം കുട്ടിയുടെ വീട്ടിൽ ഉണ്ടാവുമെന്ന് അവർക്കറിയാം. പിന്നെന്താ അവർക്ക് ഈ ചോദ്യം? അവര് വെറുതെ ചോദിച്ചാവും. അവരെ ചോദിക്കണ്ട, എന്റെ അമ്മയുടെ വകയായി ഈ കാണുന്നതല്ല. പിന്നെ എന്തിനാ അവരിങ്ങനെ? ഞാൻ ഊണ് വെച്ചിട്ടേ പോകുന്നുള്ളൂ. ജീവിതം ഉണ്ടായിരിക്കുമോ? സുമിത്രയുടെ ഫ്രണ്ട്സ് വരുമ്പോ ഇങ്ങനെ ഒരു അന്വേഷണം ഉണ്ടാവാറില്ലല്ലോ. ഇത് തന്നെ പറയുന്ന ഭാവമെങ്കിൽ ഞാൻ സ്ഥലം വിടും, പറഞ്ഞേക്കാം. ശരി, ഞാൻ നിർത്തി. നല്ലൊരു അവധി ദിവസമായിട്ട് ഞാനൊന്നും പറയണില്ലെന്നേ. വാ. എന്താത് ചൊല്ലിക്കെ? ഹിമശൈല സൈകത ഭൂമിയിൽ നിന്നു നീ പ്രണയപ്രവാഹമായി വന്നു. മതി 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 മതി, ഇങ്ങനെ വായിക്കാൻ ഞാൻ വിചാരിച്ചാലും പറ്റും. പിന്നെ ഇങ്ങനെ അല്ലാതെയും ചൊല്ലാൻ നിനക്കറിയാലോ. എപ്പോഴോ? പിന്നെ? അയ്യോ, പിന്നെ ആവട്ടെ. എടി, നിനക്ക് ഈ മുറിവിട്ട് പോണെന്നുണ്ടോ? ഉണ്ട്. എന്നാ മര്യാദയ്ക്ക് പറയണതനുസരിച്ച്.
ഭൂമിയിൽ നിന്നു നീ പ്രണയ പ്രവാഹമായി വന്നു അതിഗൂഢ സുസ്മിതം ഉള്ളിലൊതുക്കുന്ന പ്രഥമോദ ബിന്ദുവായി തീർന്നു പ്രഥമോദ ബിന്ദുവായി തീർന്നു എനിക്ക് നിന്നെ സ്പോട്ട് ഒരു 5 മിനിറ്റ് നേരത്തിൽ വേണം. നമ്മുടെ ഫിലോജ ബസ് സ്റ്റോപ്പിലേക്ക് പോയിട്ടുണ്ട്. അവളുടെ ബസ് വരുന്നതിന് മുമ്പ് എന്റെ പൊന്നാട്ടല്ല അവിടെ ഡ്രോപ്പ് ചെയ്ത. എനിക്ക് ഈ കുന്ത ഓടിക്കാൻ അറിയാമെങ്കിൽ ആദ്യം ഞാൻ താക്കോൽ നേരാ ചോദിക്കും. ഒന്ന് ഡ്രോപ്പ് ചെയ്ത പ്ലീസ്. മറ്റുള്ളവർക്ക് എന്തെങ്കിലും ആവശ്യം കാണുമെന്ന് ഡ്രോപ്പ് ചെയ്ത പ്ലീസ്. എനിക്ക് നിങ്ങളുടെ കൂട്ടത്തിൽ ചേർന്ന് കൂവാൻ കഴിയാത്തതിൽ വിഷമമുണ്ട്.
കൂടിക്കോ സാറേ, ഞങ്ങൾ ആരോടും പറയില്ല. ആവാമായിരുന്നു, പക്ഷെ എങ്ങനെയെങ്കിലും പുറത്തിറങ്ങാൻ എന്റെ ജോലി പോകും. പക്ഷേ ഇരുന്നിരുന്ന് ചിതലരിച്ച് തുടങ്ങിയപ്പോ കിട്ടിയ പണിയാണല്ലോ. എവിടെ ഇരുന്നിരുന്നത്? വീട്ടില്, വീട്ടിനടുത്തുള്ള അമ്പലപ്പുറം. എവിടെ സാറിന്റെ വീട്? പുറത്തെക്ക. കന്യാകുമാരിക്കടുത്തോ? അത്തളം വരെ പോണ്ട, ട്രിവാൻഡ്രത്തിനടുത്ത്. പഠിച്ചത് എവിടെയാ? ട്രിവാൻഡ്രം. ട്രിവാൻഡ്രം ആണല്ലേ സ്ഥലം. വെൽ, ഇൻട്രം വായിച്ചിട്ടുണ്ടോ? ഇല്ലല്ലോ മോനെ. വീട്ടിൽ ആരൊക്കെ ഉണ്ട്? അനിയത്തിമാരൊന്നുമില്ല. ഒരു മൂത്ത ചേച്ചിയുള്ളത് നേരത്തെ കല്യാണം കഴിച്ചും പോയി. ഈ ജോലി കിട്ടിയില്ലായിരുന്നെങ്കിൽ സാർ എന്ത് ചെയ്യുമായിരുന്നു? ഒരു മാരേജ് ബ്യൂറോ തുറന്നനെ. കെട്ടാൻ മുട്ടി നിൽക്കുന്ന പെമ്പിള്ളേർക്ക് പറ്റിയ വരന്മാരെ കൊണ്ടു കൊടുക്കുന്ന ഏർപ്പാട്. അത് തുടങ്ങാൻ കഴിയാതെ പോയതിൽ നിരാശയുണ്ടോ? നിങ്ങളെയൊക്കെ കാണുമ്പോ സത്യം പറഞ്ഞാലുണ്ട്. ഓക്കെ, ബാക്കി ഇന്റർവ്യൂ നാളെ. നൗ വി വിൽ സ്റ്റാർട്ട് അവർ ക്ലാസ്. അത് ഓർക്കണം. ആൺകുട്ടികൾക്ക് എന്തും പറയാം. അതുപോലെയല്ല നീ. അതിന് എന്തുണ്ടായെന്ന? കുറെ കൂടി പോണു, അത്ര തന്നെ. നീ പറയണത് ശരിയാണ്, പക്ഷേ ഇവിടെ ക്ലാസ് മുറികളിലെത്തുമ്പോ പലപ്പോഴും ഞാൻ എന്നെ തന്നെ മറന്നുപോകുന്നു. വീട്ടിലെ ശ്വാസമുട്ടലിൽ നിന്നൊരു മോചനം ഇവിടെ വരുമ്പോഴാണ്. ഹലോ, അല്ല വേറെന്തെങ്കിലും കൂടി അറിയാൻ ബാക്കിയുണ്ടോ? ക്ലാസ് റൂമിൽ വെച്ച് ചോദിക്കാൻ ബുദ്ധിമുട്ടുള്ള ചോദ്യങ്ങൾ വല്ലതും ഉണ്ടെങ്കിൽ ഇപ്പൊ ചോദിക്കാം. ഒന്നുമില്ലേ? എങ്കിൽ ഞാൻ കുറെ ചോദ്യങ്ങൾ അങ്ങോട്ട് ചോദിക്കട്ടെ. എന്താ പേര്? ശാലിനി. ശാലിനി ഞങ്ങളുടെ നാട്ടിലൊക്കെ വന്നിട്ടുണ്ടോ? വന്നിട്ടില്ല. ഇല്ല. എങ്കിൽ വരേണ്ടി വരും, അടുത്തു തന്നെ. അവിടെയാണ് ഊളമ്പാറ. കേട്ടിട്ടില്ലേ ഊളമ്പാറ? വരട്ടെ. എവിടെ പോയി മോളെ എന്നെ നാക്ക്? അത് പിന്നെ നിന്നെ പേടിച്ച്. പിന്നെ പിന്നെ എന്നെ പേടിച്ചിട്ടേ? അല്ലാതെ പിന്നെ അയാളെ പേടിച്ചിട്ടോ? അയാളെ പേടിച്ചിട്ടോ? അയാളെ പിടിച്ചിട്ടോ? ആർക്കറിയാം? നീ മതി. problem ഉച്ചയ്ക്ക് ഞാൻ തമാശ പറഞ്ഞാണ് കേട്ടോ. കുട്ടിയുടെ സ്മാർട്ട്നെസ് എനിക്ക് ഇഷ്ടമായി.
ചേച്ചി കാണാൻ ഒരാള് വന്നിരിക്കുന്നു. ആര്? ആര്? യാരോ ഒരാൾ കടിയും കേട്ടോ. ചേച്ചി പെണ്ണ് കാണാൻ ഒരാള്. കുട്ടി ഒന്ന് പെട്ടെന്ന് ഡ്രസ് ചെയ്ത് വരൂ. എന്താ ചെറിയമ്മ? കാര്യമുണ്ട്, അവർക്ക് കാപ്പി ഒന്ന് കൊടുക്കണം. വേഗം വേഗം. അയാളാ എം എ പാസ്സായിട്ട് നിൽക്കുകയാണ്. എൽ എൽ ബിക്ക് ചേരാൻ പറഞ്ഞിട്ട് അവനതിൽ താല്പര്യം. ഇന്നത്തെ കാലത്ത് എന്ത് പഠിപ്പ് പഠിച്ചിട്ടും കാര്യമില്ല, ജോലി കിട്ടണ്ടേ? ഇവനെ കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല. എന്റെ അച്ഛൻ എന്നെ ബി എല്ലിന് ചേർക്കാൻ എന്നിട്ട് അവന് നിൽക്കാതെ ഞാൻ പോയി പട്ടാളത്തിൽ ചേർന്നു. അതുകൊണ്ട് എന്തുണ്ടായി? ലോകം കണ്ടു, വാർഫീൽഡും കണ്ടു. ആണുങ്ങളായാൽ കുറെയൊക്കെ ലോകപരിചയം വേണം, അതാണ് അത്യാവശ്യം. ഇവളുടെ അമ്മയുടെ പേർക്കുള്ളത് മുഴുവൻ ഇവർക്ക് രണ്ടുപേർക്കുമായിട്ട് വീതിക്കണമെന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇളയവളുടെ കാര്യത്തിൽ എനിക്ക് അത്ര വേവലാതിയൊന്നുമില്ല. അവക്ക് ഞാനില്ലെങ്കിലും അമ്മയുണ്ടല്ലോ. നിനക്ക് തമാശ. പിന്നെ ഞാൻ എന്താ വേണ്ടത്? നെഞ്ച് തടിച്ച് നിലവിളിക്കണോ? വേണ്ട, ചിരിച്ചോണ്ടിരുന്നു. അളിയന്റെ കാര്യത്തിൽ താലി കിട്ടി ഞാൻ കൊണ്ടുപോകും. അയാളെ ഞാൻ കൊല്ലും. പ്രഭ എവിടെ നിൽക്കുകയാണോ? അവരൊക്കെ ഇറങ്ങാൻ തുടങ്ങുന്നു. ഞാൻ എന്താ വേണ്ടത്? ഇറങ്ങണ്ടെന്ന് പറയണോ? എന്തോ അപ്പുറത്ത് അന്വേഷിക്കുന്നത് കേട്ടു, അതാ പറഞ്ഞത്. കുവൈത്തിൽ മാനമായ ജോലിയുള്ള ആളാണെന്ന് പറഞ്ഞാൽ അതിന്റെ വില നീ മനസ്സിലാക്കും. ഇത് നടന്നാൽ അതുകൊണ്ട് നിനക്കും മെച്ചമുണ്ട്. ഒന്നുമില്ലെങ്കിലും പിന്നെ ആ കോശി വക്കീലിന്റെ പുറകെ നടക്കണ്ടല്ലോ. ഓ, രണ്ടു മക്കളുടെയും ഭാരം കൂടി ഒറ്റയടിക്കുന്ന ഒഴിവാക്കാമല്ലോ അല്ലേ? എന്താ പ്രഭ ഇങ്ങനെയൊക്കെ പറയുന്നത്? ആ കുട്ടിക്ക് കിട്ടാമെന്നതിൽ വെച്ച് നല്ലൊരു ബന്ധം കിട്ടുമ്പോ ഇങ്ങനെയൊക്കെയാണ് പറയേണ്ടത്? ഓഹോ, ഇതാണോ അവൾക്ക് കിട്ടാമെന്നതിൽ വെച്ച് മെച്ചപ്പെട്ട ബന്ധം? ആ എന്തായിപ്പോലൊരു ദൂഷ്യം? നിങ്ങൾക്ക് അങ്ങനെ തോന്നിയില്ലെങ്കിലേ അതിശയുള്ളൂ. ബന്ധം അവൾക്ക് പറ്റിയതാണോ അല്ലയോ എന്നൊക്കെ തിരക്കിയിട്ട് തന്നെയാണ് ഞാൻ ആ പയ്യനോട് കൂട്ട് വരാൻ പറഞ്ഞത്. അല്പം സൗന്ദര്യം കുറവായിരിക്കും, പക്ഷേ എന്റെ അറിവും ലോകപരിചയം വെച്ച് നോക്കുമ്പോ ഇതെന്റെ മോൾക്ക് പറ്റിയ ബന്ധം തന്നെയാണ്. അച്ഛനെ മനുഷ്യനെ ഇഷ്ടപ്പെട്ടിരിക്കാം. ഇഷ്ടപ്പെട്ടിരിക്കാമെന്നല്ല, ഇഷ്ടപ്പെട്ടു. ഇഷ്ടപ്പെട്ടുള്ളൂ, പക്ഷെ എന്റെ അനിയത്തി അയാൾ പോകാൻ ചെയ്യില്ല. പയ്യന് സമ്മതമാണെങ്കിൽ ഞാൻ ഈ കല്യാണം നടത്തും. നടക്കില്ല അച്ഛാ, ഞാനുള്ളപ്പോ നടക്കില്ല. കുരുവാരപ്പ, കുട്ടികളുടെ ധിക്കാരം. ശാലിനി പറഞ്ഞു. പ്രഭേദനുള്ളതാണ് അവൾക്ക് ഒരേ ഒരു ആശ്വാസം. അച്ഛന് ഭ്രാന്താണ്. ഇന്നിപ്പോ പയ്യന്റെ വീട്ടിൽ പോയിരിക്ക, വീട് കാണാൻ. എന്തിനാണാവോ വീട് കാണുന്നത്? കുവൈത്തിലെ ശമ്പളം കാണുന്നുണ്ടല്ലോ. പ്രഭേദൻ, അച്ഛനോട് കാര്യമായിട്ടൊന്ന് സംസാരിക്കണം. ഇനിയെന്ന് സംസാരിക്കാൻ? ശാലിനിക്ക് വിവാഹം ഇഷ്ടമല്ലെന്ന് അച്ഛനറിയാം. പിന്നെ അതിനെ നടന്നു വാശി പിടിച്ചാൽ? പക്ഷെ ഞാനേ നടക്കില്ല. എനിക്ക് ജോലിയും വരുമാനമൊന്നും ഇല്ലായിരിക്കും. എന്റെ അനിയത്തിക്ക് ഇഷ്ടമില്ലാത്ത ഒരുത്തനെ കൊണ്ട് അവളുടെ കാര്യം താലിയിട്ടിക്കില്ല, അതുറപ്പാ.
അമ്മനറിയില്ല അച്ഛന്റെ സ്വഭാവം. എന്തെങ്കിലും നിശ്ചയിച്ച അത് നടത്തിയിട്ട് അടങ്ങുന്ന വാശിക്കാരന്. ദേഷ്യം വന്ന ഞാൻ എന്തിനാ പറയാണ്ടിരിക്കുന്നത്? പിന്നെ മൃഗം തന്നെയാണ്. ഏതായാലും പ്രത്യേകം ഇല്ല കുട്ടി. ഏട്ടൻ പറഞ്ഞാൽ അവിടെ ആർക്കും ഒരു വിലയും ഇല്ല. ചെറിയ ഉപദേശിച്ച് ഉപദേശിച്ച് അച്ഛനിപ്പൊ ഏട്ടനെ തീരെ കണ്ടുകൂടാന്നായിട്ടുണ്ട്. നിങ്ങൾ രണ്ടുപേരും എവിടെയായിരുന്നു? വരൂ വരൂ. ഞാനില്ല കുട്ടി. പറ്റില്ല, ഇത് നല്ല കഥ. ഇന്ന് ഫൈനലുകാരെ ഗോപി തിരിക്കേണ്ട ദിവസാ. അമ്മ ചെല്ലു, എനിക്കെന്തോ തീരെ സുഖമില്ല. സുഖമില്ല, അമ്മ കൂട്ടിക്കൊണ്ടുവരൂ. സാരമില്ല, ഒക്കെ പ്രാപ്യത്തിൽ നോക്കിക്കോളും. വരൂ. വരൂ വരൂ വരൂ. ഞാൻ ഇതുവരെ കാത്തിരിക്കുകയായിരുന്നു. വന്നാട്ടെ. നമസ്കാരം. ആ നമസ്കാരം. വന്നാട്ടെ വന്നാട്ടെ. ഇരിക്കൂ ഇരിക്കൂ. എല്ലാവരും കണ്ടെങ്കിലും ഞാൻ ഇതേവരെ കുട്ടിയെ ഒന്നും കണ്ടില്ലല്ലോ. അല്ല, അവൻ ഇഷ്ടമായ സ്ഥിതിക്ക് വേറെ ആരും കണ്ടില്ലെങ്കിലും വിരോധമില്ല. കോളേജിൽ പോകുന്നതിന് തൊട്ടു മുൻപായിട്ട് വന്ന ഒന്ന് കണ്ടു പോകാമല്ലോ എന്ന് കരുതിയ അതിരാവിലെ ഇങ്ങി പുറപ്പെട്ടത്. ചാല്ലി ചാല്ലി. എന്താ കുട്ടി ഇത്? വിളിച്ച വിളി കേട്ടൂടെ? ആവശ്യമുള്ളപ്പം മുഖം വേപ്പിച്ചോണ്ടിരിക്കണം. വരൂ വരൂന്നേ. വരൂ വരൂ. കോളേജിൽ പോകാൻ തുടങ്ങുകയായിരുന്നു അല്ലേ? ഏതായാലും അടുത്ത കൊല്ലം പഠിക്കണ്ട. അല്ലെങ്കിൽ പിന്നെ പെണ്ണുങ്ങൾ പഠിച്ചിട്ട് എന്ത് കിട്ടാനാ? കല്യാണം കഴിയുന്നവരെയുള്ള ഒരു എൻഗേജ്മെന്റ്. സാധിച്ച ഒരു ഡിഗ്രി എടുത്തു വെച്ച്, അത്രേ ഉദ്ദേശമുള്ളൂ. ഈ ഡിഗ്രി എടുത്തിട്ട് എന്ത് ചെയ്യാനാ? അതും ശരിയാ. പോരെങ്കിൽ അവനൊരു ഡിഗ്രി ഇല്ല എന്നുള്ള കുറവ് കൂടാതെ കഴിക്കുകയും ചെയ്യാം. അമ്മായിച്ച വന്നിട്ടുണ്ടല്ലോ. നീ ചിരിച്ചോണ്ടിരുന്നുള്ളൂ. അയാൾ തീയതി ഉറപ്പിക്കാൻ വന്നതാ. ഉറപ്പിക്കട്ടല്ലേ? നീ ധൈര്യമായിരിക്കും, ഇത് നടക്കില്ല. ചാലിയുടെ ഫ്രണ്ട്സാ, അവരൊരു സെറ്റാണ്. എന്നാൽ ഈ വെക്കേഷൻ തന്നെ അങ്ങ് നടത്താം. എന്താ പിന്നെന്താ? ഒരു ദിവസമെങ്കിലും ഒരു ദിവസം മുമ്പേ നടത്തിയ അവന് അത്രയും സൗകര്യം. എന്നാലും നടക്കാതിരുന്നാൽ എന്റെ അനിയത്തിക്ക് അത്രയും സമാധാനം. ഈ വിവാഹം നടക്കില്ല. എന്റെ അനിയത്തിക്ക് നിങ്ങളുടെ മോനെ ഇഷ്ടമായിട്ടില്ല. അങ്ങയുടെ മോനിപ്പോ എത്ര വയസ്സായിട്ടുണ്ടാവും? ഒരു 35-36. അതിന് നേർന്ന ഒരു പ്രായമുള്ള ഒരു പെൺകുട്ടിയെ വിവാഹം ചെയ്യുമെന്ന് അതൊരു നിർബന്ധമൊന്നുമില്ലല്ലോ. പ്രഭേ, അച്ഛൻ തീയതി വെച്ചുള്ളൂ. പക്ഷെ അതിന് മുൻപായി അവർ സ്ഥലം വിട്ടിരിക്കും. പ്രഭ, അത് പോവും. ഞാൻ പോകാം. പോകാൻ മൂന്ന് കല്യാണം നടക്കണമെങ്കിലേ നിങ്ങളൊരു പെണ്ണ് നോക്കൂ. അതാ നല്ലത്. ഓരോരോ ദുശകുനങ്ങൾ. ഒരു ദുശകുനമല്ല. ഏതായാലും ഇന്നിന് നമ്മൾ തീയതി ഒന്നും നോക്കാൻ നിൽക്കണ്ട. അതാ നല്ലത്. അടുത്ത ദിവസം ജ്യോതിഷനുമായിട്ട് ഞാൻ അങ്ങോട്ട് വരാം. വേണ്ട, അതെന്നാ വരേണ്ടതെന്ന് ഇങ്ങോട്ട് എഴുതി അറിയിക്കാം. അന്ന് വന്നാൽ മതി. ശരി, താങ്കൾ നോക്കുമ്പോണ്ടാക്കുന്നേ. അതെ അതെ, അതാ നല്ലത്. എന്നാ ഞങ്ങൾ അങ്ങട്ടെ. ഓ, കാപ്പി കുടിച്ച വേണ്ട. കുട്ടിയെ ഒന്ന് കണ്ടുവല്ലോ, അത് മതി. നീ ഞാൻ കൊണ്ടുവന്ന കല്യാണം മുടക്കുമല്ലടാ. മുടക്കും.
നീ എനിക്ക് എതിരെ നിൽക്കുവല്ലേ? വേണ്ടി വന്നാൽ എന്റെ പ്രവേശ പ്രവേശ കുട്ടി പേടിക്കണം, എനിക്കിഷ്ടമില്ലാത്തൊരു വിവാഹം ഉണ്ടായില്ല. വേണ്ട പ്രവേട്ട, ഞാൻ ആരെ വേണമെങ്കിലും കെട്ടിക്കൊള്ളാം. കുട്ടി പേടിക്കണം, കോളേജിൽ ഏറ്റവും ഉണ്ടാക്കും. ഞാൻ പോയില്ല, ഞാൻ പോയില്ല. കോളേജിൽ പോവാൻ ഞാൻ നിശ്ചയിച്ച ദിവസം തന്നെ ഞാനിവളുടെ വിവാഹം നടത്തും. ഏതെങ്കിലും ഒരുത്തരെ കണ്ടുപിടിച്ച് ഞാനത് ചെയ്യും. വാശി നിനക്ക് മാത്രമല്ല. എന്താ സുഖമില്ലേ? ഒന്നുമില്ല. എന്താ പിന്നെ കഴിഞ്ഞ ക്ലാസ് ഇവിടായിരുന്നു? കുട്ടിയുടെ മനസ്സിൽ എന്തോ ഉണ്ട്. ഒന്നുമില്ല. അത് കള്ളം, ഒന്നും കാണുന്ന ശാലിനിയല്ലോ ഇന്ന് കാണുന്നത്. അത് കുട്ടിക്ക് വെറുതെ തോന്നുന്നത്. ഇന്നലെ രാത്രി ലേശ ഉറക്കളിച്ചിരുന്ന് വായിച്ചു, അതുകൊണ്ടായിരിക്കും. എന്തേ ക്ലാസ്സിൽ വന്നില്ല? ശാലിനി ഇല്ലാത്തതുകൊണ്ട് ഇന്ന് ക്ലാസ് എടുക്കാൻ ഒരു രസവുമില്ലേ? കുസൃതി കാണിക്കാൻ ആരെങ്കിലും ഇല്ലെങ്കിൽ ക്ലാസ് എടുക്കാൻ ഒരു ത്രില്ലുമില്ല. കുട്ടിക്ക് എന്താ സുഖമില്ലേ?
പ്രൊഫസർ എവിടെ തിരയുന്നു? ആരെ കണ്ടു? ഉച്ചയ്ക്ക് ഉണ്ണാൻ വിളിച്ചു, വേണ്ടെന്ന് പറഞ്ഞു പോയി കിടക്കുന്ന കണ്ടു. വേണ്ടെങ്കി വേണ്ട, സ്വന്തം തോന്നിവാസത്തിന് ബാക്കിയുള്ളത് എന്ത് പയച്ചു? ഡാ കുടിക്ക. പ്രഭേട്ടൻ പോയി. ആ വിവാഹം ഉടനെ. അതുതന്നെയായിരുന്നു പ്രഭേട്ടന്റെ ഉദ്ദേശവും എന്ന് തോന്നിപ്പോകുന്നു. മറ്റൊന്നിനെക്കുറിച്ചും ഒന്നിനെക്കുറിച്ചും പ്രഭേട്ടൻ ഓർക്കുകയില്ല. ശാലിനിയെ രക്ഷിക്കുക, അത്രേ ഉദ്ദേശമുണ്ടായിരുന്നുള്ളൂ. അതിൽ വിജയിക്കുകയും ചെയ്തു. പക്ഷേ അതിനുശേഷം അവൾക്കൊരിക്കലും പഴയ ശാലിനിയാകാൻ കഴിഞ്ഞിട്ടില്ല. അവളുടെ കളിയും ചിരിയും അതോടെ അവസാനിച്ചു. ഞങ്ങളുടെ ഇടയിൽ നിന്ന് ഉത്സാഹത്തിന്റെ അവസാനത്തെ തുള്ളിയും പറ്റിയതുപോലെ. വഴിവക്കിലെ മാവകനിലെത്തി വഴിയിൽ കണ്ടവരെയൊക്കെ കമന്റ് അടിച്ചും പോന്നിരുന്ന ഞങ്ങളുടെ സായാഹ്നങ്ങൾക്ക് മേൽ പ്രഭേട്ടന്റെ മരണം ദുഃഖത്തിന്റെ കനത്ത ഒരാവരണമിട്ടു. ഒരിക്കലും ശാലിനി കോർട്ടിൽ ഇറങ്ങിയിട്ടേയില്ല, എത്ര നിർബന്ധിച്ചിട്ടും. അച്ഛന്മാരും മക്കളെ തല്ലും, അതിനിങ്ങനെ കടുംകൈ കാണിക്കാണോ വേണ്ടത്? എനിക്ക് വിഷമമൊന്നുമില്ല. ഇങ്ങനെയുള്ള ഭ്രാന്തന്മാര് മക്കളായിട്ടുള്ളതാ ദുരിതം, ഇല്ലെങ്കില്ല അത്രല്ലേ ഉള്ളൂ. എനിക്കിപ്പോ വന്ന് വന്ന് ഈ മരണം അന്വേഷിച്ച് ആരെങ്കിലും വരുന്നത് തന്നെ ഈർഷ്യം. അല്ല, നിങ്ങൾ വന്നതിനെ പറ്റി അല്ല ഞാൻ പറയുന്നത്. ചിലരുണ്ട്, ചില ബന്ധുക്കളും, അവരുടെ ഭാവവും മറ്റും ഒക്കെ കണ്ട ഞാനെന്തോ വലിയ തെറ്റ് ചെയ്ത പോലെയാണ്. അവരങ്ങനെ വിചാരിച്ചായിരിക്കും പുല്ല. ശാലിനി ഒന്നങ്ങോട്ട് വരും, സ്റ്റാഫ് റൂമിലേക്ക്. അനുശോചനം അറിയിക്കുന്നത് അർത്ഥമില്ലാത്ത ഏർപ്പാടാണെന്നറിയാം, എങ്കിലും കണ്ടോളൻസ്. ചേട്ടനെ ഞാൻ പരിചയപ്പെട്ടിട്ടില്ല, എങ്കിലും എത്രയോ കാലത്തെ അടുപ്പവും പരിചയവുമുള്ള ആരോ ഒരാൾ പെട്ടെന്ന് പോയതുപോലെ. കഴിഞ്ഞത് കഴിഞ്ഞു, പക്ഷെ ഒരു കാര്യം ശ്രദ്ധിക്കുന്നു, ഈ സംഭവം പഠിത്തത്തിന് ഒട്ടും ബാധിക്കരുത്. പരീക്ഷയാണ് അടുത്തു വരുന്നത്. എനിക്കൊന്നും പഠിക്കാൻ പറ്റുന്നില്ല. എനിക്കാകെ ഉണ്ടായിരുന്നത് എന്റെ ഏട്ടനായിരുന്നു. ധൈര്യം തരാൻ വേണ്ടി പറയുകയാണെന്ന് വിചാരിക്കുന്നു. എന്റെ അമ്മ മരിച്ചത്
എന്റെ എം എസ് സി ഫൈനൽ ഇയർ എക്സാമിന് തൊട്ട് മുമ്പാണ്. ശാലിനിയെ പോലെ എനിക്കും ആകെ ഉണ്ടായിരുന്ന എന്റെ അമ്മ മാത്രമായിരുന്നു. അച്ഛൻ എന്റെ കുട്ടിക്കാലത്ത് തന്നെ മരിച്ചുപോയതാണ്. അമ്മയുടെ മരണം എന്നെ വല്ലാതെ ഒളിച്ചുകൊണ്ടു. എന്നിട്ടും എങ്ങനെയോ ആ ക്രൈസിസ് ഞാൻ കടന്നു കയറി. പരീക്ഷ കഴിഞ്ഞപ്പോൾ സ്റ്റേറ്റിൽ സെക്കൻഡ് റാങ്കും വാങ്ങി. ഒരു ഷോക്കിൽ നിന്നും രക്ഷപ്പെടാനുള്ള ഏറ്റവും നല്ല വഴി മറ്റെന്തെങ്കിലും മുന്നിൽ മനസ്സൂന്നുകയായിരിക്കും. ശാലിനിക്ക് അത് ശ്രമിച്ചൂടെ? എങ്കിൽ ശാലിനി പോയിക്കോളൂ. എന്റെ അമ്മ മരിച്ചത് എന്റെ എം എസ് സി ഫൈനൽ ഇയർ എക്സാമിന്റെ തൊട്ട് മുമ്പാണ്. ശാലിനിയെ പോലെ എനിക്കും ആകെ ഉണ്ടായിരുന്ന എന്റെ അമ്മ മാത്രമായിരുന്നു. ഒരു ഷോക്കിൽ നിന്നും രക്ഷപ്പെടാനുള്ള ഏറ്റവും നല്ല വഴി മറ്റെന്തെങ്കിലും മുന്നിൽ മനസ്സൂന്നുകയായി. ഈ വേഷത്തെ ശാലിനെ കാണാൻ ഒരു ഭംഗിയില്ല. ആ തെറ്റിന്റെ നിർത്തോടെ പ്ലീസ്. മുടിയാണ് കുട്ടിയുടെ ഭംഗി. ഈ തൊട്ടെടുപ്പിക്കാനാണ് അവിടെ കാത്തുന്നത്. അല്ല, ഈ പുസ്തകത്തിൽ ഒരു വർഷം പേപ്പറുണ്ട്, അത് കുട്ടിക്കുള്ളതാ. എനിക്കുള്ളതോ? എവിടെ? വായിച്ചിട്ട് നാളെ എത്തുന്ന മതി. കുട്ടിക്കെന്നെ അറിയാനിട്ടാണ്. റോയി എനിക്കിഷ്ടാ, പക്ഷേ അപ്പോഴെന്താ അങ്ങനെ പറയാനാ എനിക്ക് തോന്നിയത്. ഇപ്പൊ തോന്നുന്നു അങ്ങനെ പറയണ്ടായിരുന്നു എന്ന്. പിന്നെന്താ, നാളെ ആവട്ടെ, മറുപടി വരാമെന്ന് പറഞ്ഞായിരുന്നോ? എന്നല്ല, ഞാൻ ആ പറഞ്ഞ രീതി അല്പം ക്രൂരായോ എന്ന്. ഒരു ക്രൂരനുമില്ല, അങ്ങനെ തന്നെ വേണ്ടത്. നന്നായി. കൊഴിഞ്ഞു വീഴുന്നു വിദ്യാർത്ഥി ജീവിതത്തിന്റെ മധുരോദാരമായ ഒരു ഇതൾ കൂടി വാടി വീഴുന്നു. ഈ കോളേജിനോട് യാത്ര പറഞ്ഞു പോകുന്ന എല്ലാ സീനിയർ വിദ്യാർത്ഥികൾക്കും യാത്രാമംഗളങ്ങൾ നേരാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്. ഇനിയൊരിക്കലും പരസ്പരം കാണുക പോലും ചെയ്യാതെ എന്നേക്കുമായി പിരിഞ്ഞു പോകുന്നവർ നമ്മുടെ ഇടയിൽ. ഇവിടെ ഒത്തുകഴിച്ചിരുന്ന നാളുകളെ പറ്റിയുള്ള മധുരസ്മരണ എന്നും നമ്മളുടെ ഉള്ളിൽ കത്തി നിൽക്കട്ടെ. പിണങ്ങിയും ഇണങ്ങിയും ചിലവിട്ട ഈ ദിവസങ്ങളുടെ ഓർമ്മ വല്ലപ്പോഴും ഒരിക്കലെങ്കിലും അയവിറക്കാതിരിക്കാൻ കടന്നുപോകുന്ന ആർക്കും കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കടന്നുപോകുന്നവരെ നിങ്ങളുടെ ജീവിതപാതയിൽ 100 പുഷ്പങ്ങൾ വിരിയട്ടെ.
ചിരിയും കരച്ചിലും ഇടകലർന്ന് ഇവിടുത്തെ നാളുകളുടെ സ്മരണ എന്നും നിങ്ങളോടൊപ്പം ഉണ്ടായിരിക്കട്ടെ. ഇനി റോയ് ഒരു പാട്ട് പാടും. എന്താ തീരുമാനിച്ചത്?
ഞാനൊന്നും തീരുമാനിച്ചിട്ടില്ല. ഇങ്ങനെ പറഞ്ഞാ പറ്റൂ? എന്താ പറ്റാത്തത്? നടത്തുമെങ്കിൽ ഈ വെക്കേഷനിൽ തന്നെ നടത്തണം, അല്ലെങ്കിൽ ഇനി ഒരു വർഷം കാത്തിരിക്കേണ്ടി വരും. ഞാൻ ഒന്നിലും താല്പര്യം എടുക്കുന്നില്ല. ഒരിക്കൽ താല്പര്യം എടുത്തു, അതിങ്ങനെയായി. ഇനി നടക്കുന്നെങ്കിൽ നടക്കട്ടെ, നടക്കുമ്പോ നടക്കും. എനിക്കതല്ല പേര്. ഇതിങ്ങനെ വൈകും തോറും ആളുകൾ വേറെ എന്തെങ്കിലും പറഞ്ഞു തുടങ്ങും. മൂത്ത പെണ്ണ് വെറുതെ ഇങ്ങനെ നിൽക്കുമ്പം ഇളയതിന്റെ കാര്യം. നീ ഒന്നും മിണ്ടാതിരി. അല്ല അമ്മുവോ? എന്താ കുട്ടി, ഈ വഴിക്കൊക്കെ കണ്ടിട്ട് നാളെ കുറെ ആയല്ലോ. ഞാൻ വിചാരിച്ചു ഇനി അമ്മുവിനെ കോളേജ് തുറന്നിട്ട് നോക്കിയാ മതിയെന്ന്. ശാന്തി അവിടെ ശാന്തി അവിടെ മുറിയിലില്ലേ? ഇല്ല. സുമിത്രേ, സുമി, ശാന്തി അവിടെ ഇല്ലേ? പിന്നെ അവരവിടെ പോയി. ഞാൻ പോയി നോക്കിക്കളാം. ബിന്ദുക്കളാലെന്നും വിരചിക്കും ജീവിത ദുഃഖകാവ്യം അയഥാർത്ഥ ബിംബങ്ങൾ ഭംഗപ്രതീകങ്ങൾ അണപൊട്ടി വീഴും ദുരന്തകാവ്യം ദുരന്തകാവ്യം തലങ്ങളിൽ ആരും കാണാത്ത പൂവിരിഞ്ഞു കൊഴിയാത്ത സ്നേഹമാ കുങ്കുമപ്പൂവിൻ്റെ ഇതളുകളിൽ സന്ധ്യ കണ്ണെറിഞ്ഞു കുങ്കുമപ്പൂവിൻ്റെ ഇതളുകളിൽ സന്ധ്യ കണ്ണെറിഞ്ഞു കണ്ണെറിഞ്ഞു. കുട്ടി പോലും പഠിച്ചോളൂ, ഏട്ടനും തനിച്ചാക്കിട്ടെങ്ങും പോവില്ല. ഉണ്ണികൃഷ്ണൻ ആ കക്ഷിയുടെ പേര്.
ബാങ്കിൽ അസിസ്റ്റന്റ് മാനേജരാ. ഇപ്പോ കൊച്ചിക്ക് അടുത്താണ്, അടുത്ത് തന്നെ ഇങ്ങോട്ട് വന്നേക്കും. ട്രാൻസ്ഫറിന് വേണ്ടി കൊണ്ടുപിടിച്ച ശ്രമത്തില ആള്. ആളെങ്ങനെ ഉണ്ട് കാണാൻ? കൂട്ടല്ലേ നിന്റെ കയ്യില്? അത് കള്ളം. കള്ളമല്ല ഇല്ല കുട്ടി. എന്നോട് വേണോ മോളെ ഈ വേഷം കെട്ടല്? എടുക്കണേ ഫോട്ടോ. ഇല്ലമ്മേ, എടാ എടുക്കാനല്ല പറഞ്ഞത്? ഇല്ല അമ്മു, എടുക്ക ഫോട്ടോ. ഇല്ലമ്മേ, മിണ്ടില്ലാട്ടോ നിന്റെ അടുത്ത്. ഇല്ല സാരി, എടുക്കാം. ഞാൻ ഒന്ന് കാണട്ടെ. എന്റെ മോള് കൂടെ വെള്ളം കുടിക്കുന്ന മത്ത പോടി. ആ പറ്റിയ സ്ഥാനം. എനിക്കൊരൊറ്റ വിഷമമേ ഉള്ളൂ. അടുത്ത കൊല്ലം പഠിക്കാൻ വെക്കുന്ന കാര്യം സംശയമാണ്. മൂപ്പരുടെ അഭിപ്രായം ഇനി പഠിക്കേണ്ടെന്നാണത്രേ. അതെയോ? വീണ്ടും ഞാൻ കണിക്കാറ്. ഡിസൈൻ ഇല്ലാത്ത പ്ലെയിൻ എന്തെങ്കിലും? ഇതല്ല. എന്താ ഇതെങ്ങനെയുണ്ട്? കൊള്ളാം, ഇഷ്ടം. ഇത് പാക്ക് ചെയ്യും. പിന്നെ പെൺകുട്ടികൾക്ക് മാത്രമായിട്ടുള്ളതല്ലോ തുണിയും തുണിക്കളി. അമ്മന് സാരി എടുക്കാൻ വന്നതാ. കാര്യമായിട്ടുള്ള പർച്ചേസ് വരാനിരിക്കുന്നതേ ഉള്ളൂ. എന്നുവെച്ചാൽ അടുത്ത് തന്നെ ഉണ്ടാവും. സാറിനുള്ള ക്ഷണക്കത്വം കൊണ്ട് ഞങ്ങൾ വരുന്നുണ്ട്. കൺഗ്രാറ്റുലേഷൻസ്. താങ്ക്സ്. ബില്ല്. സാറ് വെക്കേഷന് വീട്ടിൽ പോയില്ലേ? ഇല്ല. പിന്നെ ഇവിടെ ലോഡ്ജിലിരുന്ന് എന്ത് ചെയ്യുന്നു? ഒന്നും ചെയ്യുന്നില്ല. ഇഷ്ടപ്പെട്ടവരെ കുറിച്ച് ഓർത്തിരുന്ന് സമയം കളയുന്നു. സാറിന് എപ്പോഴും തമാശ. മെഡിസിൻ പോകാൻ നിൽക്കുന്ന കുട്ടികൾക്ക് സ്പെഷ്യൽ ക്ലാസ് എടുക്കുന്നുണ്ട്. നാട്ടിൽ പോയി താരെ കാണാന് ആകെ ഉള്ളതൊരു ചേട്ടനാണ്. അവിടെ എത്ര ദിവസം നിൽക്കും? ഇവിടെയാണെങ്കിൽ ഇതുപോലെ വല്ലപ്പോഴും ഒരിക്കൽ ശാലിനിയെ കാണാൻ കഴിയുമുണ്ട്. ഇരുന്ന് ബോറടിച്ചപ്പോ ഒരു ദിവസം വിചാരിച്ചു ശാലിയുടെ വീട്ടിലേക്കൊന്ന് കയറി വന്നാലോ. പിന്നെ അച്ഛനെ കുറിച്ച് ഓർത്തപ്പോ വേണ്ടെന്ന് വെച്ചു. അച്ഛന്റെ പെരുമാറ്റം അങ്ങനെയൊക്കെയാണ് എന്ന് വെച്ച് കാണാതിരിക്കാൻ പറ്റും. ആ കുട്ടി നാളെ കോളേജിലേക്ക് ഒന്ന് വരുമോ? എനിക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ട്. വരുമോ? വരണം. ഞാൻ വെയിറ്റ് ചെയ്യും. എന്ന്
എന്താ സാറ് പറയാനുണ്ടെന്ന് പറഞ്ഞത്? ഈ സാറ് സാറ് എന്നുള്ള വിളി ഒന്ന് അവസാനിപ്പിക്കണമെന്ന് പറയാം. പിന്നെന്താ വിളിക്കേണ്ടത്? കൺവീനിയന്റായി വേറെ എന്തെങ്കിലും. പേര് വിളിക്കുന്നത് ഏതായാലും എനിക്കിഷ്ടമല്ല. ഒന്നുമില്ലെങ്കിൽ പ്രായത്തിൽ എന്നേക്കാൾ കുറെ കൂടി ഇളയതല്ലേ? ചേട്ടനെ വിളിക്കണമായിരിക്കും. എന്താ അങ്ങനെ വിളിച്ചു? പിന്നെ എന്ത് വിളിക്കും? എനിക്കറിയില്ല. ഇന്നലെ തീരെ നിലച്ചിരിക്കാതെ ശാലിനിയെ കണ്ടുമുട്ടിയപ്പോൾ പിന്നെയും കാണണമെന്ന് തോന്നി. എന്തോ പറയണമെന്നുണ്ട്. എന്താണെന്ന് നിശ്ചയമില്ല. മറ്റെത്രയോ പെൺകുട്ടികളുണ്ട് ഈ കോളേജിൽ. അവരോടൊന്നും തോന്നാത്തൊരു പ്രത്യേകത എന്റെ ശാലിനിയോട് തോന്നാൻ. എനിക്കറിയില്ല. ഞാൻ പോകണം. പോട്ടെ. നാളെ വരുമോ? ഇല്ല. മറ്റൊന്ന്? ഇല്ല. അതിനടുത്ത ദിവസം? അപ്പോ ഇനി വരികയില്ല. മറ്റന്നാൾ വരണം. ഉച്ചതിരിഞ്ഞ് എനിക്ക് ക്ലാസ് ഇല്ല. എന്തായാലും ആള് തെറ്റില്ല. പേ പിടിച്ചത് പൂങ്കൊമ്പ് തന്നെയാ. അതിനിപ്പോ ആരാ പിടിച്ചത്? ആവോ ആർക്കറിയാം. എനിക്കിപ്പോ അതല്ല പേടി. നീ ഭ്രാന്തത്തിയാ. അടുത്ത കൊല്ലം ഞാനുമില്ല. കോളേജിൽ വെച്ച് അധികം അടുപ്പമൊന്നും കാണിക്കാൻ പോരുത് കേട്ടോ. പിള്ളേരെ നോക്കിയിരിക്കാം ഒരു കഥ കിട്ടാൻ. അതൊക്കെ ഞാൻ നോക്കിക്കോളാം. അധികം സ്വാതന്ത്ര്യമൊന്നും കാണിക്കരുത് കേട്ടോ. ശോ ഇല്ലേ. ദേ ഒന്നാമത് തെറ്റനാ, വിശ്വസിച്ചൂടാ. ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് ഞാൻ മാത്രമേ ഉള്ളൂ. എന്റെ ജീവിതത്തിലേക്ക് ശാലിനിയെ കൈപിടിച്ച് കൂട്ടിക്കൊണ്ടുവരാൻ എനിക്കാരുമില്ല. അച്ഛനോ അമ്മയോ അങ്ങനെ ആരും. അതുകൊണ്ട് ഞാൻ തന്നെയാണ് ക്ഷണിക്കുക. Thank you.
വനവല്ലിക്കുടിലെ ഏകാന്ത ശയ്യയിൽ നിറമുള്ള നിഴലുകൾ നീളുമ്പോൾ എവിടെ നിന്നെത്തി എവിടെ നിന്നെത്തി ഇടയന്റെ പാട്ടിന്റെ ഈരടികൾ ആ അവരൊക്കെ എവിടെ നേരമായി ശരിയാകുമെന്നാ പറയണ കേട്ടത്. എന്നാലും ഇവിടെ മുന്നുകൊണ്ട് ബാങ്കിൽ പോകാൻ പറ്റില്ല. 10-30 കിലോമീറ്ററെങ്കിലും ഉണ്ടാവും. അപ്പോ അവിടെ വീടെടുക്കണമായിരിക്കും. എല്ലാ ആഴ്ചയിലും ഞാൻ നിനക്ക് എഴുതാം. നീ മറുപടി എഴുതണം. നീ എഴുതിയില്ലെങ്കിലും എന്റെ കത്ത് അവിടെ കിട്ടിക്കൊള്ളു. കോളേജ് തുറക്കാറായി. ഇനി ഞാൻ തനിച്ചു പോണം. രാഹുലായിട്ട് മുമ്പ് ഇറങ്ങണം. മറുപടി കിട്ടാനുള്ള സമയം ആകുന്നേ ഉള്ളൂ എന്ന് അറിയാതെയല്ല. എങ്കിലും വീണ്ടും എഴുതുകയാണ്.
കോളേജ് തുറന്നു, എല്ലാം പഴയതുപോലെ തന്നെ. പക്ഷേ നീ ഇല്ലാത്തത് കൊണ്ടാവണം ആകെ ഒരു രസവുമില്ല. പഴയ കൂട്ടുകാരെല്ലാവരും ഉണ്ട്. ബിന്ദു ഇപ്പോൾ വേറെയാണ് കോളേജിലേക്ക് പോകുന്നതും വരുന്നതും. അവളെക്കുറിച്ചൊരു സ്വകാര്യം, അവൾ പ്രേമത്തിലാണെന്നാണ് കോളേജിലെ സംസാരം. കാമുകനായിരുന്നു, നീ ചിരിക്കില്ലല്ലോ റോയ്. പിന്നെന്താണ്, ഒന്നുമില്ല. ജയെ ദിവസവും കാണാറുണ്ട്. കോളേജിൽ വെച്ച് കാണുമ്പോൾ ഞങ്ങൾ തമ്മിൽ എന്ത് ഗൗരവത്തിലാണെന്നോ. നിനക്കും മുന്നേറ്റനും സുഖമാണല്ലോ. വിശേഷം വല്ലതും ഉണ്ടെങ്കിൽ അറിയിക്കണേ. കോളേജിലെ എല്ലാ വിശേഷങ്ങളും അവൾ എനിക്ക് എഴുതി. ചിരിച്ചതും മിണ്ടിയതും കിളിച്ചതും മുളച്ചതും എല്ലാം. അവളുടെ ജീവിതത്തിലൂടെ വീശിപ്പോകുന്ന ഇളം കാറ്റിനെക്കുറിച്ച് പോലും ഞാൻ അറിയണമെന്ന് അവൾക്ക് നിർബന്ധമുണ്ടായിരുന്നു. അവൾക്ക് എന്നിൽ നിന്ന് ഒന്നും മറച്ചു വെക്കാനില്ലായിരുന്നു, ഒന്നും. എന്റെ ശാലിനി, എന്റെ സ്വന്തം ശാലിനി. ഫോക്കസും ശരിയാവുന്നില്ല. വൈ ലെറ്റ് മീ സീ. ദേ ഇപ്പോ നോക്കൂ. വേണ്ട, ഞാനത് ഫോക്കസ് ചെയ്താണ്. എനിക്ക് പറയാൻ തന്നെ നോക്കൂ. എനിക്ക് നല്ല തലവേദനയുണ്ട്, അതുകൊണ്ടായിരിക്കും. അതെയോ, എങ്കിൽ വീട്ടിൽ പോയിക്കോളൂ. തലവേദനയും വെച്ച് ഇതിലൂടെ നോക്കണ്ട. എന്താ ഇന്നും സമരമോ? പിന്നെന്താ നേരത്തെ? വല്ലാത്തൊരു തലവേദന. അതിന് വല്ല ഗുളികയും വാങ്ങി കഴിച്ച പോരെ? ക്ലാസ് കട്ട് ചെയ്ത് വരണോ? വന്ന് വന്ന് കുട്ടികൾക്ക് ഇപ്പൊ പഠിക്കുന്നേ ഇല്ല. എന്താ കുട്ടി, വല്ല ആസ്പ്രിൻ അനാസിനോ വല്ല മെടുപ്പിക്കണോ? വേണ്ട, ദാ ചായ കുടിക്കൂ, അവിടെ വെച്ചോളൂ. കുളിക്കുമ്പോ വൃത്തിയായി തല കോർത്തൂല്ല, എത്ര പറഞ്ഞാലും. ഒന്നും
നിന്നോട് ഞാൻ അടങ്ങി ഒതുങ്ങി നടക്കണം പറഞ്ഞിട്ടില്ലേ? എന്താ ഇവിടെ? ചോദിച്ചു നോക്കൂ. എന്താ ഇവിടെ? വാങ്ങിക്കൂ എന്റെ കയ്യിൽ നിന്ന്. ഇന്നതെനിക്ക് സ്കൂള് വെച്ചോണ്ട് പോകാനുള്ളതാ. ഞാൻ പറഞ്ഞില്ല ഇന്ന് വിടരുമെന്ന്? ഇളയകുട്ടി ഇത്ര വൃത്തിയായി സ്കൂളിൽ പോകുന്നത് കാണാൻ പാടില്ല. അത് തന്നെ. പോയി പോയി പെണ്ണ് വഷളായിക്കൊണ്ടിരിക്കുക. പിന്നെ ഈ ഇരിപ്പിരുന്നാലോ? സമയമായി കുട്ടി. എന്തൊക്കെ ഗുൽമാനാണാവോ ഉണ്ടാക്കാൻ പോകുന്നത്. ഹലോ, എന്താ ഇത്? കണ്ണടച്ചിരുന്ന തമസ്സ. ഒരു കാര്യം ചോദിക്കണമെന്ന് വിചാരിച്ചിരുന്നു. കുട്ടി എന്താ ബിന്ദുവായിട്ട് പിണക്കത്തില്ല? അല്ലല്ലോ. നിങ്ങൾ തമ്മിൽ പഴയ പോലെ അടുപ്പം കാണുന്നില്ലല്ലോ. ബിന്ദു പറഞ്ഞത്? ബിന്ദുവിന്റെ കാര്യം ബിന്ദുവിനോട് ചോദിച്ചാൽ മതി കേട്ടോ. ഇപ്പോഴും തലവേദനയുണ്ട്. വെൽക്കം യു മീറ്റ് എൻ ഒഫ്താൽമോളജിസ്റ്റ്. ഒരു കണ്ണട വെച്ചാൽ ചിലപ്പോൾ ഇതങ്ങ് മാറും. കണ്ണിന്റെ ഭംഗി കളയാത്ത ഒരു ഫ്രെയിം സെലക്ട് ചെയ്യണമെന്ന് മാത്രം. അച്ഛനോട് പറഞ്ഞുകൂടെ? പറയാം. വയ്യെങ്കിൽ ഞാൻ കൂടെ വരാം.
ഇത്രയും എനിക്ക് തന്നെ സെലക്ട് ചെയ്യാമല്ലോ. വേണ്ട, ഞാൻ അച്ഛനോട് പറയാം. ശാലിനി, ശാലിനി, forget not inverse speed Antonio to touch California for our elders sake. The borrowing touched in this holy chase, shake off their sterile curse. Antony, I shall remember when Caesar says, do this, it is performed. Stand up. If you are not interested in my class, you can leave the hall. ചിലർക്ക് ചിലരുടെ ക്ലാസ്സിൽ ഇൻട്രസ്റ്റ് ഉണ്ടാവും എന്നെനിക്കറിയാം. പക്ഷേ എന്റെ ക്ലാസ്സിൽ എടുക്കണമെന്നുള്ളവർ ഇവിടെ ശ്രദ്ധിച്ചപ്പെട്ടു. ബുദ്ധിമുട്ടുള്ളവർ വരണമെന്നില്ല. ആദ്യം തന്നെ പറഞ്ഞാൽ മതി, ഞാൻ അറ്റൻഡൻസ് തന്നേക്കാം. സിഡാം. എന്തുണ്ടായി? ഞാൻ എന്തോ കണ്ടു. എവിടെ എവിടെ എന്തായിരുന്നു? ഒക്കെ വെറുതെ, ഒന്നുമില്ലെന്നേ. രാത്രി പഠിച്ചോ മതി, പറഞ്ഞു ഉറങ്ങിക്കോ. പൂജയെ ഹോമം ഒന്നും മുടക്കരുതെന്ന് പറഞ്ഞ ആര് കേൾക്കാനാ? എന്ത് ചെയ്യാൻ? കാവിൽ കൊടുത്തൊരു ചരട് ജപിച്ചു വാങ്ങും. ദുർമരണം കഴിഞ്ഞ വീടാ. എന്തെങ്കിലും കർമ്മങ്ങളൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞാ ആര് കേൾക്കാനാ? മോൾ ഉറങ്ങിക്കോ. ശാലിനിയുടെ ആ പഴയ സ്മാർട്ട്നെസ് ഒക്കെ ഇവിടെ പോയി. സ്മാർട്ടായ ശാലിനിയാണ് എനിക്കിഷ്ടം. കോളേജിലെ ആക്ടിവിറ്റീസിലെല്ലാം കൂടുതൽ ഇൻവോൾവ് ആവാൻ ശ്രമിക്കൂ. എന്തോ അസുഖമുണ്ടെന്ന് തോന്നലാണ് ഏറ്റവും വലിയ അസുഖം. ട്രൈ ടു ബി മോർ ആക്ടീവ്. എല്ലാവർക്കും ഉപദേശിക്കാൻ എളുപ്പമാണ്, കുട്ടിക്ക് ഒന്നുമില്ലെന്നേ. Thank you.
എന്താ മോള് വായിക്കുന്നത്? ഗീതയാ. പേടി തോന്നുന്നു വായിക്കാൻ ഞാനാ എടുത്തു കൊടുത്തത്. ഒരു മന്ത്രവാദിയെ കാണിക്കാൻ പറഞ്ഞാൽ ആര് കേൾക്കാൻ? എനിക്ക് ഈ മന്ത്രത്തിലും തന്ത്രത്തിലും ഒന്നും ഒരു വിശ്വാസമില്ല. അതുകൊണ്ടൊന്നും ഒരു പ്രയോജനവുമില്ല. വല്ല ന്യൂറോളജിസ്റ്റിനെയോ സൈക്കാട്രിസ്റ്റിനെയോ കാണിച്ചാൽ പിന്നെയും വിശേഷമുണ്ട്. അതെ, ചെല്ലുമോ? എക്സ്റേ റിസൾട്ട് കിട്ടട്ടെ, അതുവരെ കുട്ടിയെ കോളേജിൽ അയക്കണ്ട. അസുഖം എന്താണ് ഡോക്ടർ? കണ്ണിന്റെ തകരാറ് വല്ലതുമാണോ? ഐസോടോപ്പ് സ്റ്റഡീസിന്റെ റിസൾട്ട് കാണാതെ എനിക്കൊന്നും പറയാൻ പറ്റില്ല. ഡയഗ്നോസിന് ഒരാഴ്ച എടുക്കും. ചിലപ്പോൾ കണ്ണിന്റെ തകരാറാകാനും മതി. ഓ, എക്സ്റേ കണ്ടാല് നമുക്ക് എന്താ അസുഖം എന്ന് ഫൈനലായിട്ട് പറയാൻ നോക്കൂ. എങ്കിൽ ഞങ്ങൾ ഒരാഴ്ച കഴിഞ്ഞിട്ട് വരാം. ശരി. മാമോളെ. ഹലോ. സെൻഡ് നെക്സ്റ്റ്. ചന്ദ്രത്തി, നല്ല സുഖമല്ല കുട്ടി? കത്ത് കിട്ടിയിരുന്നോ? അവൾ കോളേജിൽ പോക്ക് നിർത്തിരിക്കാൻ എഴുതിയിരുന്നു. അതെ, ഡോക്ടർ പറഞ്ഞിട്ടാ. എന്താ അത്രയ്ക്കൊക്കെ? ആർക്കറിയാം, അവർ പറയുന്നതല്ലേ നമുക്കറിയൂ. എനിക്ക് വല്ലാതെ പേടിയാവുന്നു. എന്തിനാ? എന്തോ എന്തിനെന്ന് എനിക്ക് തന്നെ വെച്ചില്ല. എന്നിട്ടും പേടി. പേടി കൊണ്ട് എനിക്ക് ഉറങ്ങാൻ കൂടി കഴിയുന്നില്ല. എന്നിട്ട് എന്തോ എനിക്ക് എഴുതിയില്ല. നേരിട്ട് കാണുമ്പോ പറയാമെന്ന് കരുതി. പിന്നെ ഡോക്ടർ കൺഫേം ചെയ്തിട്ട് രണ്ടു മൂന്ന് ദിവസമേ ആയിട്ടുള്ളൂ. കഴിഞ്ഞു. അമ്മ, ഇതിന്റെ ഉള്ളിൽ പെൺകുട്ടിയാണെങ്കിൽ അവൾക്ക് എന്തായിരിക്കും നീ പേരിടുക? ശാലിനി. ആണാണെങ്കിലോ? ഇടില്ലടി. അവൾ ഒരുപാട് സംസാരിച്ചു. പഴയത് പലതും ഓർത്തു പറഞ്ഞു. പണ്ട് വർഷങ്ങൾക്ക് മുൻപ് ഒന്ന് ചന്ദ്രകുളത്തിൽ നീന്തി തുടിച്ചത്, പാവാടയിൽ പോളങ്ങൾ ഉണ്ടാക്കി രസിച്ചത്. ഋതുമതി അയതിനെ കുറിച്ച് എന്നോട് രഹസ്യമായി വന്നു പറഞ്ഞത്. ഭാവിയിൽ പെരുമാറേണ്ട വിധങ്ങളെ കുറിച്ചെല്ലാം നിശ്ചയിച്ചുറച്ചത്. ആദ്യമായി ഹാഫ് സാരി ഉടുത്തത്.
സാരി ഉടുത്ത് ആദ്യമായി കോളേജിൽ പോയത്. കോളേജിലെ പാർട്ടികൾ, ആഹ്ലാദങ്ങൾ, കളികൾ, പിക്നിക്കുകൾ. കുറച്ചു ദിവസം കുട്ടിയുടെ കിടക്കേണ്ടി വരും. ചിലപ്പോൾ ഒരു ഓപ്പറേഷൻ വേണ്ടി വരും. എന്ത് ഡോക്ടർ? എനിക്കെന്ത് ഡോക്ടർ? ഡോക്ടർ, ഐ എം എൻ എഡ്യൂക്കേറ്റഡ് ഗേൾ. ടെൽ മീ വാട്ട്സ് റോങ് വിത്ത് മീ. പറയൂ. ഗ്ലയോബ്ലാസ്റ്റോമ മൾട്ടിഫോമി എന്നാണ് ഞങ്ങൾ അതിന് പറയുക. എന്ന് പറഞ്ഞു? ഇപ്പോ അത്രയും മനസ്സിലാക്കിയാൽ മതി. ഐ ഹാവ് എ റൈറ്റ് ടു നോ. പറയൂ ഡോക്ടർ, എന്താണ് പറഞ്ഞ അസുഖം? ക്യാൻസർ ആണ് ഡോക്ടർ. വന്നിരുന്ന് ബഹളം ഉണ്ടാക്കാൻ കൊതി തോന്നുന്നു സാർ. ഞാനൊന്ന് പോവട്ടെ.
സാറിന്റെ ക്ലാസ്സാണെന്ന് വിചാരിച്ചിട്ട്. എന്താ മോളെ, എന്ത് പറ്റി? ഇക്കൊല്ലം ഡിഗ്രി എടുത്തില്ലെങ്കിൽ പിന്നെ ഡിഗ്രി എടുക്കൽ ഉണ്ടാവില്ല. ഈ ഒരു കൊല്ലം കൂടി അവധി തന്നിരിക്കുക പഠിക്കാൻ. അടുത്ത കൊല്ലം പഠിത്തം വേറെന്തെങ്കിലും ആയിരിക്കും.
ഉറങ്ങുകയാണ്. നാളേക്ക് വെച്ചിരിക്കുന്ന ഓപ്പറേഷൻ ശാന്തിയെടുത്തില്ലേ? ഇപ്പൊ തന്നെ വീട്ടിലേക്ക് പോയി, ഉടനെ വരും. എന്താത് കുറച്ച് ഓറഞ്ച് എവിടെ തരൂ? നിനക്ക് കഴിക്കാമല്ലോ അല്ലേ? നീ കൊണ്ടുവന്നതല്ലേ, കഴിക്കാം. ഇതാ ടേബിളിൽ നിന്ന് ഭംഗിയായി വയ്ക്കൂ. കോയി പണ്ട് പലപ്പോഴും പറഞ്ഞിട്ടില്ലേ എന്റെ മുടിയെക്കുറിച്ച്? പാട്ടും പാടിയിട്ടുണ്ട് അല്ലേ? വല്ലാത്ത തമാശ തന്നെ അല്ലേ റോയ്? ബിന്ദുവിന് സുഖമല്ലേ? ഇതുവരെ ഇങ്ങോട്ട് കണ്ടില്ല. ഞാൻ കിടക്കുവാണെന്ന് പറയട്ടോ. പാവമാണ് അവൾ, മന്ദി. ബിന്ദുവിനോട് പറയണം, സുഖമായി വന്നു കഴിഞ്ഞിട്ട് ഞാൻ അവൾക്ക് നല്ല തുള്ള കൊടുക്കുന്നുണ്ടെന്ന്. നിനക്കറിയാമല്ലോ, ജുവോളജി ലാബിൽ ഒരു തവളെ കീറാൻ പോലും കൈവിറക്കുമായിരുന്നു എനിക്ക്. അത്രയ്ക്ക് പേടിയായിരുന്നു. ഇതിപ്പോ നാളെ അവർ എന്റെ തലയോട്ട് പിടർത്തിയാണ്. പക്ഷെ എനിക്കെന്തോ ഒട്ടും പേടി തോന്നില്ല. ഒട്ടും നിനക്ക് പേടി തോന്നുന്നുണ്ടോ? കുറേശ്ശെ അമ്മു. പക്ഷെ ഒരു കാര്യം, നാളെ നീ വരണ്ട. ഓപ്പറേഷന് പോകുമ്പോ നിന്റെ മുഖം കണ്ടാൽ
ഞാൻ ആകെ തളർന്നു പോകും. അതുകൊണ്ട് നീ വരരുത്. എന്താ സനിയ? ആരാമ്മ? എൻ്റെ ഒരു ഫ്രണ്ടാണ്. സിസ്റ്ററിനെ ഞാനൊരു കാര്യം ഏൽപ്പിച്ച അത് ചെയ്യോ? എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഇത് അവളെ ഏൽപ്പിച്ചേക്കണം. എനിക്ക് വേണ്ടി അത്രയും സിസ്റ്റർ ചെയ്യണം. ചെയ്യില്ലേ? Thank you.
പോണേ. പേടിക്കാനൊന്നുമില്ല, ഡിസ്റ്റർബ് ചെയ്യണ്ട. ശാലിനി, ശാലിനി, ഞാനാണ് അമ്മ. ശാലിനി, ശാലിനി,